ഏവർക്കും ഒരു കൂടി സുഭാഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നത് നമ്മുടെ പ്ലസ് ടു കുട്ടികൾക്ക് എൻട്രൻസിന് വേണ്ടിയുള്ള സാമ്പിൾ ക്ലാസ് മാത്സിൻ്റേത്. നമ്മളിപ്പോൾ മൂന്നാലെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല രീതിക്കുള്ള പ്രോബ്ലംസുകളാണ്, ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളതിൻ്റെ കുറച്ച് നമുക്കതേ പറ്റുള്ളൂ, കുറച്ച് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാൻ പറ്റും. നല്ല രീതിയിൽ കൂടെ പഠിച്ചാൽ നമുക്ക് കീം എക്സാം നമുക്ക് നല്ല രീതിയിൽ കൂടെ കിട്ടും. കാരണം കീം എക്സാം അത്ര മറ്റുള്ള പോലെ അത്ര ടഫായിട്ടല്ല ചോദിക്കുന്നത്. എന്നാലും മീഡിയം ലെവലിൽ നിന്നും ഇത്തിരി മണ്ടയ്ക്ക് തന്നെ ആയിരിക്കും. പക്ഷേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണും. കാരണം നമുക്ക് കീം എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ജോലി ഉറപ്പിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ കാണുന്നവർ നിങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംഭവം നമ്മുടെ കയ്യിലിരിക്കും. നല്ല രീതിയിൽ കൂടെ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന രീതിയിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, പിന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷനുണ്ട്, നമ്മുടെ മാത്സ് കോച്ചിങ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ പഠിച്ച് നല്ല മാർക്സ് വാങ്ങാൻ പറ്റുന്ന മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് പേരുടെ ഫുൾ ക്ലാസ് ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും രണ്ട് സാറുമാരുടെ, മീൻസ് എൻ്റെയുണ്ട് മറ്റു സാറിൻ്റെയുണ്ട്. ആ സാറ് നല്ല ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ രണ്ട് പേരുടെയും കൂടെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നല്ല രീതിയിൽ കൂടെ രണ്ട് ഡിഫറെൻറ്റ് വേയ്സിൽ കൂടെ കുറേ പ്രോബ്ലംസുകളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പുതരാം. പിന്നെ നമുക്ക് അതിനുവേണ്ടി നിങ്ങൾക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 ഒന്നിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്നും മടിക്കണ്ട, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേരെ, മറ്റുള്ളവരോടൊന്ന് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം നിങ്ങൾ അവിടെ തന്നെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ. നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് നോക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു മൂന്നാല് പ്രോബ്ലംസ് ടഫാണെന്ന് തോന്നുന്നേ ഉള്ളൂ, അതിനുള്ളിൽ ട്രിക്ക് ഉള്ളതുകൊണ്ട് ടഫല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്തി. രണ്ടും ഒരേ ടൈപ്പിലുള്ളതാണ് കേട്ടോ, രണ്ടും ഒരേ ടൈപ്പിലുള്ളതാണ്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയുടെ നല്ല രീതിയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത്, ട്രിഗണോമെട്രിയുടെയാണ്. നമുക്ക് ദിവസം വായിച്ചാലൊന്നും ഉടനെ കിട്ടുന്നതല്ല, ഇതിനൊരു ട്രിക്ക് ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ രീതിയിൽ കൂടെ ചെയ്താലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇഫ് 4 sin θ + 3 cos θ = 5 ദെൻ sin θ + cos θ = 5. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടായി. നെക്സ്റ്റ്, ഇഫ് 7 sin θ + 24 cos θ = 25 ദെൻ sin θ + cos θ = 5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റ് ഒക്കെ അങ്ങോട്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ട്രിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ പഠിപ്പിക്കുന്നത് ടെക്സ്റ്റിൽ നിന്നും മാത്രമല്ലാതെ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നിടത്ത് കോച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കാം. ഇതുമല്ലാതെ ഇനി ഒത്തിരി ഇതേപോലെ ഉള്ളതുണ്ട്. അപ്പോൾ കുറേ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് പോയി മെമ്മറി പവർ കൂട്ടിയെടുത്ത് നമ്മളവിടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ഇങ്ങനെ കുറേ ഒരു വർക്കാണ് ഇതിനുള്ളിൽ വേണ്ടത്. ഇതിന് അല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇതിനില്ല. വർക്ക് ചെയ്യാൻ തയ്യാറായവർക്ക് ഉറപ്പിച്ച് കിട്ടിയിരിക്കും, സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലിയും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു തിയറി എളുപ്പമൊന്ന് പറഞ്ഞേക്കാം. ഇഫ് a sin θ + b cos θ = c, ദെൻ sin θ + cos θ = 2. അതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് a + b / c. ദണ്ട് a + b / c. ഇഫ് വൺ കണ്ടീഷൻ, ഇഫ് a² + b² = c² ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ sin θ + cos θ ക്യാൻ ബി റിട്ടൺ ആസ് a + b / c അല്ല പറ്റത്തില്ല. എല്ലാവർക്കും നമുക്ക് ഇവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യനിലെ എ ഇതാണ്, ബി ഇതാണ്, സി ഇതാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് (4 sin θ + 3 cos θ = 5) എന്ന് പറഞ്ഞിട്ട് പടി sin θ + cos θ = 2 എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ a + b / c എന്ന് എഴുതാൻ പറ്റും. ഇഫ് എന്താണ്, a² + b² = c² നമ്മുടെ പൈതഗോറ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടുത്തെ 4² + 3² കറക്റ്റ് ഇതിൻ്റെ സ്ക്വയറുമായിട്ട് ഈക്വൽ ആവുന്നുണ്ടോ നോക്കണം. 4² = 16, 3² = 9, 16 + 9 = 25, കറക്റ്റ് 5² ഈക്വൽ ആവുന്നുണ്ട്. ദെൻ sin θ + cos θ ക്യാൻ ബി a + b / c, 4 + 3 / 5, answer is 7/5, തീർന്നു. ക്ലിയർ ആയില്ലയോ? അപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യണം. അപ്പോൾ ഈ റിസൾട്ട് തൊട്ടിട്ടുകൊണ്ട് വേണം ഈ രണ്ട് പ്രോബ്ലം പഠിക്കാൻ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഇഫ് 7 sin θ + 24 cos θ = 25, ദെൻ sin θ + cos θ. ഇപ്പോൾ എല്ലാവരും ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെ എ ഇതാണ്, ഇവിടെ ബി ഇതാണ്, ഇവിടെ സി ഇടാണ്. a² + b² എത്ര ആണ് നോക്കിക്കുക. വട്ട് ഈസ് a² + b² ഹിയർ? 7² + 24² (7² = 49) പ്ലസ്
576 = 625 കറക്റ്റ് 25 സ്ക്വയർ കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടല്ലോ. ദാറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇക്വൽ സി സ്ക്വയർ ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ദെയർഫോർ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ക്യാൻ ബി റിട്ടേൺ എ പ്ലസ് ബി ബൈ സി, ദാറ്റ് ഇസ് 7 + 24 / 25, ദാറ്റ് ഇസ് 7 + 24 = 31 / 25, ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ട് ആ പ്രോബ്ലം ചെയ്തപ്പോൾ ഓക്കെ ആയി. ഇനി ഇത് ഏത് നമ്പർ മൂന്ന് പേര് ഇങ്ങനെ വന്നിട്ട് ഈ കാര്യം ശരിയാവുന്നെങ്കിൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ കണ്ടുപിടിക്കാമല്ലോ, ഒരെണ്ണം പഠിച്ചു അങ്ങനെ വിചാരിച്ചാൽ മതി, അല്ലാതെ ഇത് പഠിച്ചതുകൊണ്ട് ഞാൻ വേറെ എല്ലാം കൂടെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിക്കേണ്ട. ഒരാളെ പഠിച്ച് മാറ്റിവെച്ചു, അടുത്ത ആളെ എത്ര സമയം വേണ്ടി വന്നു, ഇതേപോലെ കുറേ സമയം കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തില്ലയോ? കുറേ ദിവസങ്ങൾ കൊണ്ട് എന്തുമാത്രം ഇപ്പോൾ പഠിക്കാൻ പറ്റും? ഓക്കെ ആവത്തില്ലയോ? ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടും. നിങ്ങൾ ജോയിൻ ചെയ്താൽ നല്ല രീതിയിൽ കൂടെ ഇതേപോലത്തെ ക്ലാസ്സുകൾ കിട്ടി നിങ്ങൾക്ക് നിങ്ങളെ മാക്സിമം തന്നുകൊണ്ട് നമ്മുടെ 50 ഡേയ്സ് ക്ലാസ് ആണെങ്കിലും കൂടുതൽ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾ തരുന്നത്. അതിൻ്റെ ഇതൊന്നും ഒരു കാര്യവും കുറയ്ക്കത്തില്ല, എല്ലാം തരും. ഓക്കെ, നമുക്കൊരു ചെറിയ കാര്യം കൂടെ ഇന്ന് പഠിപ്പിച്ചേക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പിലോട്ട് കയറി. ഇതൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തതേയില്ല, പക്ഷേ അതിൻ്റെ ട്രിക്ക് അറിഞ്ഞിരുന്നാൽ സിമ്പിളാണ്. ആ സിമ്പിളാക്കി മാറ്റുന്ന ട്രിക്ക് എങ്ങനെയാണെന്ന് എളുപ്പം അതെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുന്നു എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യവും. അത് മാക്സിമം ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ടാൻ തീറ്റ ഇൻ്റു ടാൻ 2θ ഈസ് 1, ഓക്കെ, ദെൻ വാട്ട് ഈസ് സൈൻ തീറ്റ പ്ലസ് കോസ് 2θ? നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മൾ വായിക്കും, പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും, പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ജോലി. സാധാരണ ചെയ്യാൻ ഞാനും ആണെങ്കിൽ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ ആളൊന്നുമല്ല കേട്ടോ. നിങ്ങളായിരിക്കും സാറ് ഒന്നുമല്ല, നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. നോക്കുക നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക, ഇതന്നെ ജോലി നമ്മുടെ. പക്ഷേ നമുക്കിപ്പോൾ നിങ്ങളൊരു അവസരം കിട്ടിയപ്പോൾ നിങ്ങളതിനെ നല്ലപോലെ യൂസ് ചെയ്യണം, പറ്റുമല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ടാൻ തീറ്റ ഇൻ്റെ ടാൻ 2θ = 1, ഇതിൻ്റെ ഞാനൊന്ന് ചെറിയൊരു തിയറം പറഞ്ഞ ആ തിയറം നിങ്ങളുടെ മനസ്സിലിരിക്കും. അതിനുവേണ്ടിയാണ് ആ തിയറം ചെറുതായിട്ട് പറ്റുന്നതൊക്കെ അങ്ങനെ പറയും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇഫ് ടാൻ ഇൻറ്റു ടാൻ ബി ഈസ് ഈക്വൽ ടു 1, ഇങ്ങനെ കണ്ടു, ടാൻ എ ഇൻറ്റു ടാൻ ബി ഈസ് ഈക്വൽ എത്ര കിട്ടി, 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദെൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 ആയിരിക്കും, ഉറപ്പാണ്. രണ്ട് ടാൻ ടേംസുകളുടെ പ്രോഡക്റ്റ് 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആംഗിൾസുകളുടെ സം 90 ആയി പറ്റൂ. ശ്രദ്ധിച്ചോ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. ടാൻ 30 × tan 60 = 1 ആയിരിക്കും, കാരണം നോക്കിക്കുക 30 + 60 സമയത്ര 90 വരുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് എത്ര ആയിരിക്കും, 1 ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ടാൻ 30? 1/√3. ടാൻ 60? √3 ക്യാൻസലായി, ആൻസർ ആയാലും കിട്ടുന്നുണ്ട്, 1 കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഓർത്തോണം രണ്ട് ടാനുകളുടെ പ്രോഡക്റ്റ് നമുക്ക് 1 കിട്ടും. ഇഫ് സം ഓഫ് ദീസ് 2 = 90. ഓക്കെ, ഇവിടെ നമുക്ക് തന്നേക്കുന്നതാണ് ഇഫ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ 2θ = 1 എന്ന് തന്നേക്കുക. അവർ തന്നേക്കുക ഈ രണ്ട് ടാനുകളുടെ പ്രോഡക്റ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദീസ് 2 = എത്ര ആയിരിക്കും, 90. ദാറ്റ് ഈസ് 3θ = 90, ദെൻ θ = 90/3, ആൻസർ ഈസ് 30 degree. ഓ, തീറ്റ കിട്ടി കഴിഞ്ഞു. ഇനി എനിക്ക് സൈൻ തീറ്റ പ്ലസ് കോസ് 2θ. ഓക്കെ, വാട്ട് ഈസ് സൈൻ തീറ്റ? ഈ തീറ്റയ്ക്ക് നമ്മൾ ആരെ കൊടുക്കണം, 30. ദാറ്റ് ഈസ് സൈൻ 30 + cos 2θ, ദാറ്റ് ഈസ് കോസ് ഓഫ് 2 × 30, ദാറ്റ് ഈസ് കോസ് 60. ദാറ്റ് ഈസ് വാട്ട് ഈസ് സൈൻ 30? 1/2. കോസ് 60? 1/2. 1/2 + 1/2, 1. ആൻസർ ഈസ് ദിസ്. ഓക്കെ, അപ്പോൾ തിയറവും പഠിച്ചു, പ്രോബ്ലം പഠിച്ചു, ഓക്കെ ആയില്ലയോ? ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ എക്സാമിന് ഇങ്ങനെ കയറി ചോദിക്കാറുണ്ട്. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈസി, നിങ്ങളിപ്പോൾ കണ്ടവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് തോന്നിയല്ലോ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതങ്ങ് മറന്നു പോകും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാതിരിക്കുകയല്ല, നമ്മൾ കൂടുതൽ പിന്നെ ഒന്ന് റിവൈസ് ചെയ്യണം. കാരണം കുറേ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ചാപ്റ്റർ വേറെ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ ഇതൊക്കെ മറന്നു പോകും. ഒന്നുകൂടെ അപ്പോൾ ഇത്രയൊക്കെ സമയം വേണം എന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, അല്ല മറന്നു പോകും എന്നുള്ളതുകൊണ്ട് ആരും പഠിക്കരുതെന്നല്ല. മറന്നുപോയാലും തിരിച്ച് പഠിക്കാനുള്ള സമയം കൂടെ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 29 ചാപ്റ്റേഴ്സാണ് നമുക്ക് പ്ലസ് 1 ഉം പ്ലസ് 2 നമുക്ക് മാത്സ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയും പഠിക്കാൻ ക്വാണ്ടിറ്റി നമുക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാക്സിമം അതിനനുസരിച്ചുള്ള രീതിയിൽ കൂടെ ആയിരിക്കും ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും എല്ലാവരോടൊന്നും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക, മറക്കുകയേ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.